യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ ക്രിമിനലുകൾ, ഗുണ്ടകൾ ഒരു സഖാവിൻ്റെ സഹപാഠിയുടെ സഹോദരൻ്റെ നടുനെഞ്ചിൽ കത്തി കുത്തി ഇറക്കി ചുടിരക്തം ഇറ്റിച്ച ആ കാബാലികതയെ, ആ കാബാലികർക്ക്, ആ ക്രിമിനൽസിന്, ആ ഗുണ്ടകൾക്ക്, ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ സഹായിച്ചവർ ആരൊക്കെയാണ്? ഈ സംഭവം നടന്നതിനു ശേഷം ചാനലുകളായ ചാനലുകളുടെ മുന്നിൽ ഈ ക്രിമിനലുകൾ ഉണ്ടായിരുന്നു, ഈ ഗുണ്ടകൾ ഉണ്ടായിരുന്നു, ഈ സാമൂഹിക വിരുദ്ധന്മാർ, എസ് എഫ് ഐ, ഡിവൈഎഫ്ഐ, സി പി എം വിരുദ്ധന്മാർ, ക്രിമിനൽസ് ഉണ്ടായിരുന്നു. ഇവന്മാരെ പിടിക്കാൻ പോലീസിന് സാധിക്കാത്ത തരത്തിൽ ഞായറാഴ്ച ഒരു ആ ഉച്ച കഴിഞ്ഞിട്ടാണ്, ആ സമയത്തോടടുപ്പിച്ചാണ് ഈ ക്രിമിനൽസിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. തലസ്ഥാന നഗരിയിൽ തന്നെ ഇവന്മാർ കൊളിത്താവളം ഒരുക്കിയത് ആരാണ്? അത്തരത്തിൽ ഇതിൽ ഏറ്റവും നിയമപരമായ പ്രശ്നമുണ്ടാകുന്നത് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ സംരക്ഷിക്കുകയോ അവർക്ക് ഒളിവിൽ കഴിയാൻ അവരെ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് ഒളിയിടം ഒരുക്കുകയോ ഏതു തരത്തിലായാലും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന വ്യക്തികളാകട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ, ആ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് ക്രിമിനൽ നടപടിക്രമം പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരാളോ ഒരു ഗ്രൂപ്പോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ സംരക്ഷിക്കാനോ, അയാളെ ഒളിവിൽ പാർപ്പിക്കാനോ, അയാളെ യാത്ര ചെയ്യാനോ മാത്രവുമല്ല, അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എയ്ഡ് ചെയ്തിട്ടുള്ള വ്യക്തികളായാലും പ്രസ്ഥാനങ്ങളായാലും അവരും ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ തിരുമുറ്റത്ത് വെച്ച് സ്വന്തം സഹോദരന്റെ സഹപാഠിയുടെ നടുനെഞ്ചിൽ കത്തികുത്തി ഇറക്കിയ ഈ എസ് എഫ് ഐ ക്രിമിനൽസിനെ സംരക്ഷിച്ചുകൊണ്ട് നിലനിന്ന ഒരു ഡിവൈഎഫ്ഐ നേതാവുണ്ട്, ആരാണിയ? ഈ ഡിവൈഎഫ്ഐ നേതാവ് തലസ്ഥാന ജില്ലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. ആരാണിയാൾ? ഇയാളെ പോലീസ് എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല? ഈ എസ് എഫ് ഐ ക്രിമിനൽസിന്, ഈ സദാചാര ഗുണ്ടകൾക്ക്, ഈ അതോടൊപ്പം തന്നെ ഈ ആഭാസന്മാരെ സഹായിച്ചതും സംരക്ഷിക്കുകയും ചെയ്തത് സി പി എം ആണെന്നും സി പി എമ്മിന്റെ മറ്റ് സംഘടനകളിൽ ഉൾപ്പെടുന്ന സി പി എം കേഡേഴ്സ് ആണ് എന്നുള്ളതിൻ്റെയും ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ വിഷയം വരുന്നത്. പാളയം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന ഒരു മുന്തിയ ഇനം നേതാവ് ഒത്താശയോടെ ആയിരുന്നു ഈ എസ് എഫ് ഐ ക്രിമിനൽസ്, എസ് എഫ് ഐ ഗുണ്ടകൾ തലസ്ഥാന ജില്ലയിൽ തന്നെ ഒളിച്ചു താമസിച്ചത്. ഒളിച്ചല്ല, പോലീസ്, പിണറായി വിജയന്റെ പോലീസാണ് പറയുന്നത് ഇവന്മാർ ഈ ക്രിമിനലുകൾ ഒളിവിലായിരുന്നുവെന്ന്. ഫലത്തിൽ അവന്മാർ ഒളിവിലല്ല, അവന്മാർ യൂണിവേഴ്സിറ്റി ഈ സംഭവം നടന്ന് ഈ കുത്തുകൊണ്ട വ്യക്തിയെ, വിദ്യാർത്ഥിയെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്തിനു ശേഷവും ഈ കാബാലികന്മാർ, ഈ ക്രിമിനൽസ്, ഈ ഗുണ്ടകൾ, ഈ ആഭാസന്മാർ ഈ യൂണിവേഴ്സിറ്റി കോളേജ് അങ്കണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് മുറ്റത്ത് ഇവന്മാർ ഉണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പാളും അധ്യാപകന്മാരുടെയും സംരക്ഷണയിൽ ഇവന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവന്മാർ സ്റ്റുഡൻറ് സെന്ററിൽ ഉണ്ടായിരുന്നു. ഇവന്മാർ പാളയം, സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റിയുമായി ചേർന്ന് ഉണ്ടായിരുന്നു. ഈ തരത്തിലാണ് പൊതു ഇടത്തിൽ ചർച്ചകൾ ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊതു ഇടത്തിൽ ആൾക്കാർ സംസാരിച്ചത്. അവിടെ ഇവന്മാർക്ക് സംരക്ഷണം ഒരുക്കിയ ഈ മുന്തിയ ഡിവൈഎഫ്ഐ നേതാവ് ആരാണ്? ഇയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ഇയാൾക്ക് ബന്ധമെന്താണ്? പാളയം ഏരിയ കമ്മിറ്റി, എസ് എഫ് ഐ പാളയം ഏരിയ കമ്മിറ്റിയുടെ ആയിട്ടുള്ള ഇയാളുടെ ബന്ധം എന്താണ്? അതോടൊപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ ഉള്ള നേതാവ്, തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും നിർണായകമായ പോസ്റ്റിലുള്ള ഈ നേതാവ്, ആ നേതാവ് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുകയും ഈ എസ് എഫ് ഐ ക്രിമിനൽസിനെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ള വിമർശനം ശക്തമാവുകയാണ്. ആ അർത്ഥത്തിൽ പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ ആരാണ് ഈ ഡിവൈഎഫ്ഐയുടെ നേതാവ്, ആരാണ് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ ക്രിമിനൽസിനെ, എസ് എഫ് ഐ ഗുണ്ടകളെ, എസ് എഫ് ഐ ആഭാസന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി സംരക്ഷിച്ചത്? ഇവന്മാർക്ക് മുൻകൂർ ജാമ്യ ഹർജി, ഇവന്മാരെ ഒളിവിലാക്കിക്കൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകുക എന്നുള്ള ആശയം അവതരിപ്പിച്ചത് ഈ നേതാവെന്നാണ് തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്വരങ്ങൾ, ഇടതുപക്ഷ വിശ്വാസികൾ പറയുന്നത്. ഇവന്മാരെ ഒളിവിൽ പാർപ്പിക്കുക, ഈ കാബാലികന്മാരെ, ആഭാസന്മാരെ, എസ് എഫ് ഐ ഗുണ്ടകളെ, എസ് എഫ് ഐ ക്രിമിനൽസിനെ, സ്വന്തം സഖാവിന്റെ, സ്വന്തം സഹോദരന്റെ നടുനെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയവന്മാരെ ഒളിവിൽ പാർപ്പിച്ചുകൊണ്ട്
ഇവന്മാർക്ക് മുൻകൂർ ജാമ്യ ഹർജി അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കൊണ്ടുപോവുക എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച ഈ DYFI നേതാവ് ആരാണ്? ഇയാൾക്ക് CPM ബന്ധം എന്താണ്? DYFI CPM വർഗ ബഹുജന സംഘടന, യുവജന സംഘടനയാണെങ്കിൽ ഇയാൾ CPM അംഗത്വമുള്ളവയാണോ? ഇയാൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണോ? ഇയാൾക്കെതിരെ ക്രിമിനലുകളെ ഒളിപ്പിച്ചതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ടതല്ലേ? ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ പൊതു ഇടത്തിൽ ശക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.